അപ്പൊ എല്ലാവർക്കും ഇന്ന് എന്റെ വേഷം കണ്ടപ്പോൾ മനസ്സിലായി കാണുന്നത് നമ്മുടെ തൊപ്പിയും ജാക്കറ്റും ഇട്ടപ്പോൾ ഞാൻ എന്തായാലും പുറത്തു വന്നൊക്കെയാണ്. അതെ, അപ്പൊ ഞാനന്ന് നിങ്ങളെ കൊണ്ടുപോകുന്ന സ്ഥലം എന്ന് പറയുന്നത് എന്താ പറയാ, ഇവിടുത്തെ ഒരു ഓഫീസാണ്, നമ്മുടെ സർവീസ് ഒണ്ടാരിയോ. ഓക്കെ, അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ആരെങ്കിലും ഈ ലൈസൻസ്, നമ്മുടെ ലൈസൻസ് അല്ല, നമ്മുടെ ലൈസൻസ് പ്ലേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ നമ്പർ പ്ലേറ്റ്, ഈ നമ്പർ പ്ലേറ്റ് എക്സ്പയർ ആവുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, കേട്ടിട്ടുണ്ടോ? സാധ്യത, ഞാനും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കാനഡ ഇതൊരു പ്രത്യേകതയുണ്ട്, ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടേക്കുന്നത് നമ്പർ പ്ലേറ്റ് എക്സ്പയർ ആവും. അപ്പൊ എന്താ പറയുക, ഒരു കൊല്ലം വാലിഡിറ്റി ഉള്ളൂ നമ്പർ പ്ലേറ്റിന്, ചിലപ്പോൾ രണ്ട് കൊല്ലം വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ എന്റെ നമ്പർ പ്ലേറ്റ് എക്സ്പയർ ആവാൻ പോവുകയാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോണത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത്. അപ്പൊ എന്തായാലും ഗൈസ്, വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പൊ നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ, ഞാനിപ്പോ കാണിച്ചു കണ്ടല്ലോ, നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിന്റെ സൈഡിൽ തന്നെ നവംബർ 20 എന്ന് എഴുതുന്നത്, നവംബർ 2020. ഓക്കെ, അപ്പൊ നവംബർ 2020 ഇത് എക്സ്പയർ ആവും. അപ്പൊ ഇവരിത് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ കൊല്ലം നവംബർ 2019 ഞാനിത് റിന്യൂ ചെയ്തത്. ഓക്കെ, അപ്പൊ ഒരു കൊല്ലത്തേക്കാണ് ഇതിന്റെ $120, ഒരു കൊല്ലത്തേക്ക് നമുക്ക് റിന്യൂ ചെയ്യാനുള്ള പൈസ. അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ബർത്ത്ഡേ വെച്ചാണ് ഇവര് ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ എന്റെ ബർത്ത്ഡേ ഈ പറഞ്ഞ നവംബർ 22. ഓക്കെ, അപ്പൊ ഈ നവംബർ 22 എന്റെ ബർത്ത്ഡേ. അപ്പൊ ഈ എന്താ പറയുക, ബർത്ത്ഡേ വെച്ചാണ് ഇവര് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ എന്റെ ഈ ബർത്ത്ഡേ വരെയും ഈ സാധനം വാലിഡ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ പോയി ഇത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോയിട്ട് അത് റിന്യൂ ചെയ്തില്ലെങ്കിൽ എന്താ പറയുക, വഴിയിൽ വെച്ച് പോലീസ് ഇത് കാണും, പോലീസ് പിടിക്കുമേ, നിന്റെ പ്ലേറ്റ് എക്സ്പയർ ആയി, നീ ഫൈൻ അടക്കണം എന്നൊക്കെ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് തന്നെ പോയി എന്താ പറയുക, നമ്മുടെ ഈ ലൈസൻസ് പ്ലേറ്റ് റിന്യൂ ചെയ്യട്ടെ. അപ്പൊ എന്തായാലും നിങ്ങളും കൂടെ അപ്പൊ നമ്മുടെ ഓഫീസിന്റെ അകത്ത് കയറാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓഫീസ് എനിക്ക് കയറാൻ പറ്റും, പക്ഷേ ക്യാമറയൊക്കെ വെച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ടാണ്. പക്ഷെ എന്നാലും ഞാനൊരു ഫോട്ടോ ഒക്കെ ഞാൻ കാണിക്കാൻ പറ്റും, നോക്കാം എങ്ങനെയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ എന്തായാലും ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ്, കീപ് വാച്ചിങ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ റിന്യൂ ചെയ്യാൻ വേണ്ടി വേണ്ട പേപ്പർ ഒന്നാണ് നമ്മുടെ പെർമിറ്റ്, നമ്മുടെ ഓണർഷിപ്പ് പേപ്പർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പുറകിലാണ് അവർ നമുക്ക് സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഒട്ടിച്ചു തരാൻ പോണത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ പേപ്പറായിട്ട് ഞാൻ അകത്തേക്ക് അല്ലിട്ടെ, പിന്നെ ഞാൻ എൻ്റെ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളായിട്ടാണ് ഞാൻ ഈ പകത്തേക്ക് പോകുമ്പോൾ. അപ്പോൾ $120, ഞാൻ ഒരു കൊല്ലത്തേക്ക് ഞാൻ എടുക്കണുള്ളൂ, $120. അതാണ് ഇതിൻ്റെ പേയ്മെൻറ്റ്. അപ്പോൾ എന്തായാലും ഞാൻ പോയി എന്താ പറയുക, റിന്യൂ ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ എന്തായാലും അകത്ത് കാട്ടാൻ പറ്റുമെന്ന് തോന്നുന്നു, ലേശം തിരക്കാണ്, ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിലും ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ പോയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ തിരിച്ച് വണ്ടിയിൽ എത്തിയത് കണ്ടില്ലേ, $120. ഓക്കെ, ഇതാണ് അവർ ചെയ്യണത്. ആ സ്റ്റിക്കർ ഉണ്ടല്ലേ, വേറൊരു സ്റ്റിക്കർ എനിക്ക് വന്ന് 21 നവംബർ. അപ്പോൾ ഇത് ഒരു കൊല്ലത്തേക്ക് വാലിഡിറ്റി ഉണ്ട്. പിന്നെ ഇത് എൻ്റെ ഈ ഓണർ ഷിപ്പിൻ്റെ പേപ്പറിൽ അവർ ബാക്കിൽ ഇതുപോലെ തന്നെ ആ ഒരു നമ്പർ ഒട്ടിച്ചാണ്, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് വേണ്ട പരിപാടി എന്താ വെച്ചാൽ, നമ്മുടെ നമ്പർ പ്ലേറ്റ് ഊരിയിട്ട് നമുക്ക് ഈ സ്റ്റിക്കർ അതിൽ പിടിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഇനി നമുക്ക് നമ്പർ പ്ലേറ്റിൽ ഈ സ്റ്റിക്കർ പിടിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടതാണ് സ്ക്രൂ ഡ്രൈവർ. അപ്പോൾ നമുക്ക് അത് പോയി എടുത്തിട്ട് വരാം. ഓക്കെ,
അപ്പൊ ഗൈസ് ദേ നമ്മള് പുതിയ സ്റ്റിക്കർ പിടിപ്പിച്ച് ഇനി അടുത്ത കൊല്ലം നവംബർ വരെ വാലിഡിറ്റി ഉണ്ട്. അപ്പൊ ഞാൻ ഇടക്ക് നമ്മുടെ ഒരു കൂട്ടുകാരൻ വിളിച്ചപ്പോ കൂട്ടുകാരനാണ് പറഞ്ഞത്, ആരാണ് നമ്മുടെ ശ്രീജിത്ത്, ശ്രീജിത്ത് ആണ് പറഞ്ഞത് ഇത് റിന്യൂ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊന്നുമല്ല, ഇപ്പൊ കോവിഡിന്റെ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഈ പുറത്തേക്കുള്ള പോക്ക് അല്ലെങ്കിൽ അവരുടെ ഓഫീസിലോട്ടുള്ള പോക്ക് കുറക്കാൻ വേണ്ടി ആയിരുന്നു ശരിക്കും അവരങ്ങനെ ഒരു റൂൾ ഇട്ടേക്കണം. അപ്പൊ ശ്രീജിത്ത് പറഞ്ഞ ശ്രീജിത്തിന്റെ ഈ ലൈസൻസ് പ്ലേറ്റ് മെയിൽ എക്സ്പയർ ആയതാണ്, ഇതുവരെ റിന്യൂ ചെയ്തിട്ടില്ല, കുഴപ്പങ്ങളൊന്നുമില്ല, ഇതുവരെ പോലീസും പിടിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ ഞാൻ വായിച്ചായിരുന്നു, ഓൺലൈനിൽ ഞാൻ വായിച്ചായിരുന്നു. പക്ഷെ എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ഓൺലൈനിൽ അവര് ഓൺലൈനിൽ നമുക്ക് ചെയ്യാം എന്നുള്ള എന്ന് വെച്ചാൽ ഇത് റിന്യൂ ചെയ്യാം, ഓൺലൈനിലും ചെയ്യാം, അവർ ഈ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ മെയിലിൽ അയച്ചു തരും എന്നൊക്കെ ഞാൻ വായിച്ചായിരുന്നു. പക്ഷെ എനിക്കൊരു ഡൗട്ട്, പിന്നെ പോലീസ് പിടിക്കുമ്പോൾ പോലീസ് ചോദിച്ചാലോ, ഓൺലൈൻ ചെയ്യായിരുന്നല്ലോ എന്തുകൊണ്ട് താൻ ഓൺലൈൻ ചെയ്തില്ല, ഓഫീസിൽ പോകണ്ട, ഓക്കെ ഓൺലൈൻ ചെയ്യായിരുന്നല്ലോ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചാലോ എന്നൊക്കെ വിചാരിച്ച് പിന്നെ വെറുതെ വഴിയിൽ പിടിച്ചു നിർത്തിയ ആൾക്കാർ പിന്നെ ചോദ്യങ്ങൾ പറിച്ചിലൊന്നും വേണ്ട എന്ന് കരുതിയിട്ടാണ് ഈ പോലീസുകാരെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ എന്തായാലും ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ വെറുതെ പോകും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ കരുതിയാണ് ഞാൻ പിന്നെ പോയി ചെയ്തെടുത്തത്. അപ്പോൾ എന്തായാലും അതൊരു പുതിയ അറിവാണ്. അപ്പോൾ ഈ കൊറോണ സമയത്ത് നമുക്കൊന്നും റിന്യൂ ചെയ്യേണ്ട കാര്യമില്ല, ഹെൽത്ത് കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇങ്ങനെയുള്ള ഈ ലൈസൻസ് പ്ലേറ്റ് ഇതൊക്കെ എക്സ്പയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഈ കോവിഡ് സിറ്റുവേഷനൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി നമുക്കത് എന്താ പറയുക റിന്യൂ ചെയ്താൽ മതി എന്നാണ്. ഓക്കെ, അപ്പോൾ ഇനി എൻ്റെ ജോലി ഇനി പോയി പിടിപ്പിക്കുക, വണ്ടിയിൽ മര്യാദ പിടിപ്പിക്കുക, അല്ലെങ്കിൽ വഴിയിൽ വെച്ച് ഇറങ്ങി പോകും. പിന്നെ ഈ പ്ലേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏത് വണ്ടി എടുത്താലും ഇപ്പം ഞാൻ ഈ വണ്ടി മാറ്റി വേറെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇത് മാറ്റേണ്ട കാര്യമില്ല, ഇത് തന്നെ ആയിരിക്കും എൻ്റെ വണ്ടിയുടെ നമ്പർ, മനസ്സിലായില്ല. അപ്പോൾ അത് നമ്മുടെ നാട്ടിലില്ല, നാട്ടിൽ ഞാനിപ്പോൾ എൻ്റെ വണ്ടി വിറ്റു, നാട്ടിൽ എൻ്റെ വണ്ടി വിറ്റ് കഴിഞ്ഞപ്പോൾ ആ നമ്പർ വേറെ ഒരാൾക്ക് പോയി, മനസ്സിലായില്ല, അപ്പോൾ എനിക്ക് ആ നമ്പർ കിട്ടത്തില്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഏത് വണ്ടി എടുത്താലും എനിക്ക് ഇതായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഈ സ്റ്റിക്കറും അതുപോലെ തന്നെ ആ വണ്ടിയിൽ വാലിഡ് ആയിരിക്കും. ഇപ്പം ഞാൻ നാളെ പോയി വേറൊരു വണ്ടി എടുത്തു, ഈ സ്റ്റിക്കറും അതുപോലെ തന്നെ 2021 നവംബർ വരെ വാലിഡിറ്റി ഉണ്ട്. കാരണം ഈ സ്റ്റിക്കറിലാണ് ഈ വാലിഡിറ്റി കൊടുത്തിരിക്കുന്ന വണ്ടിക്കല്ല, മനസ്സിലായില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, നമ്മുടെ എന്താ പറയുക ലൈസൻസ് പ്ലേറ്റ് അല്ലെങ്കിൽ ഈ നമ്പർ പ്ലേറ്റ് റിന്യൂ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കാനഡയിൽ ഉള്ളവരാണെങ്കിൽ ഇവർക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ പുറത്തുനിന്ന് ആൾക്കാരെ പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഇവിടെ വരുമ്പോൾ അവർക്ക് എന്തായാലും ഒരു ഉപകാരമായിരിക്കും. കാരണം മിക്ക ആൾക്കാരും ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഇതൊക്കെ റിന്യൂ ചെയ്യണം എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും എന്താ പറയുക ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക ക്യാമറമാൻ അല്ല ക്യാമറ വുമൺ സ്വാതി ജയകുമാറിൻ്റെ ഒപ്പം വരുൺ സുധാകരൻ സൈൻ ഓഫ് ചെയ്യുന്നു. അപ്പോൾ അതിനടുത്ത വീഡിയോയിൽ കാണാം.